അപ്പൊ ഇതാണ് ഡാംസ്റ്റാട്ടിന്റെ പ്രാന്തപ്രദേശങ്ങൾ. വളരെ നല്ല ഏരിയയാണ്. ഇവിടെയാണ് നമ്മളുടെ ആ പുതിയ മൂന്ന് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ നിൽക്കുന്നത് ഡാംസ്റ്റാട്ടിലാണ്. ഡാംസ്റ്റാട്ടിലെ ഹൈവിൻ്റെ അടുത്ത് മൂന്ന് സ്റ്റുഡൻസാണ് നമ്മളുടെ ഇവിടെ ഉള്ളത്. ഇപ്പം ഒന്ന് മാൾട്ടേന്ന് പറഞ്ഞുള്ള ആൻസി, പി എൽ, ജിൻസി, പിന്നെ ഫിനി, ഇവര് മൂന്ന് പേരാണ് ഇപ്പം ഡാംസ്റ്റാട്ടിൽ വർക്ക് ചെയ്യുന്നത്. എന്നാണ് ആർക്ക് ജോയിനിങ്? ഇന്ന് ആ ഫിനിക്ക് ഇന്ന് ജോയിനിങ് ആണ്. ഹൈമാണ് അവിടെ കാണുന്നത്. ആൻസി എത്ര ദിവസമായി ജോയിൻ ചെയ്തിട്ട്? മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞല്ലേ. ഇവർക്ക് രണ്ടുപേർക്കും അഡാപ്റ്റേഷൻ ഉണ്ട്, ആൻസിക്ക് ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ? ബീറ്റ് എത്ര അറ്റൻഡിൽ പാസ് ചെയ്ത്? ഫസ്റ്റ് അറ്റൻഡ്. ആൻസി എത്ര അറ്റൻഡ് ബീറ്റ് പാസ് ചെയ്ത്? ഫസ്റ്റ് അറ്റൻഡ്. ആദ്യത്തെ പ്രാവശ്യം പരീക്ഷ എഴുതാൻ പറ്റിയില്ല. പരീക്ഷ എഴുതിയില്ല, എഴുതാൻ പറ്റിയില്ല. നമ്മൾക്ക് അന്ന് എന്താ ഇതായിരുന്നു, ലോക്ക്ഡൌൺ ആയിപ്പോയി. ഓക്കെ, നീ എത്ര ഫസ്റ്റ് അറ്റൻഡിൽ തന്നെ സിനിയും പരീക്ഷ എഴുതി. അപ്പൊ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവര് ഇപ്പൊ ജോലിക്കൊക്കെ കയറാൻ പോകുന്നു ഒരാള്. ബാക്കി രണ്ടുപേരും ഒരാള് കയറി, ഒരാള് കയറാൻ പോകുന്നു. അപ്പൊ അഡാപ്റ്റേഷൻ രണ്ടുപേർക്കുണ്ട്. സ്ഥലങ്ങളൊന്നും വലിയ കുഴപ്പമില്ല. വളരെ ശാന്തമായ രീതിയിൽ ഇവര് ജോലി ആരംഭിക്കുമെന്ന് വിചാരിക്കുന്നു. പുതിയ വരുന്ന സ്റ്റുഡൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെയാണ് കണക്ട് വേൾഡിനെ കുറിച്ച്? ആൻസിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മാൾട്ടയിലെ സ്റ്റുഡൻസിനെ കുറിച്ച്? സ്റ്റുഡൻസിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. അതെ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് പഠിക്കാം. അത്രയ്ക്ക് എനിക്ക് പറയണം. ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ വരുമ്പോൾ ലാംഗ്വേജ് ഇമ്പോർട്ടന്റ്. ലാംഗ്വേജ് ഇല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പേഷ്യൻസിനെ അത് ബുദ്ധിമുട്ട് വരും. പിന്നെ പേഷ്യൻസ് ആയിട്ട് ഇതാക്കാനും അതുപോലെ തന്നെ സ്റ്റാഫുമാര് പറഞ്ഞത് മനസ്സിലാക്കാനൊക്കെ. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നല്ല സർവീസ് ആയിരുന്നു, ഞങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട്. ഓക്കെ, നല്ല എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാരും നന്നായിട്ട് പഠിക്കുക. ലാംഗ്വേജ് ശരിക്കും നമ്മള് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നന്നായിട്ട് പഠിച്ചു കൊടുക്കുക. നമുക്കപ്പോ വരുമ്പോഴാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു നമുക്ക് ഇച്ചിരി ഒരു കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജിൻസിക്ക് എന്താ പറയാനുള്ളത്? ലാംഗ്വേജ് നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മള് നമുക്ക് ലാംഗ്വേജ് അറിഞ്ഞാലേ ഉള്ളൂ. ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവരോട് എന്തെങ്കിലും ഒക്കെ സംസാരിക്കണമെങ്കിൽ തന്നെ നമുക്ക് ലാംഗ്വേജ് ഫ്ലൂവന്റ് ആയിട്ട് പറയാൻ അറിയത്തില്ല നമുക്ക്. അപ്പം അവര് നമ്മളെ നമുക്ക് അവര് പറയുന്ന മനസ്സിലാകണം. നമുക്ക് തിരിച്ച് നമ്മുടേതായ രീതിയിൽ അവരോട് ലാംഗ്വേജ് ഉണ്ടെങ്കിലേ നമുക്ക് നമ്മള് പഠിച്ചാൽ.